ഡിയർ സ്റ്റുഡൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേരളത്തിലേക്കുള്ള ഇസ്ലാമത്തിൻ്റെ വരവിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് അതിൽ പ്രധാനമായും ഇസ്ലാമിൻ്റെ വരവ് മൂന്ന് ഘട്ടമായിട്ടാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഒന്നാമത്തെ ഘട്ടം പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ അഥവാ ഏഴാം നൂറ്റാണ്ടിൽ വന്നു എന്നതും രണ്ടാമതായി പറയുന്നത് എട്ടാം നൂറ്റാണ്ടിൽ മൂന്നാമതായി പറയുന്ന ഒൻപത് നൂറ്റാണ്ടിൽ ഇത് മൂന്നും ചരിത്രകാരന്മാരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ടാണ് ഇതിലൊന്നാമത്തെ അഭിപ്രായത്തെ അനുകൂലിക്കുന്ന ചരിത്രകാരന്മാർ മുന്നോട്ട് വെക്കുന്ന തെളിവെ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ അതായത് എ ഡി അറുന്നൂറ്റി ഒത്തിയെട്ടിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താനായിട്ട് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് ഒരുപാട് പ്രതിനിധികൾ അയച്ചു എന്നാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തെ കാലഘട്ടമെന്ന് പറയുന്നത് ഒന്നാമത്തെ കാലഘട്ടം എ ഡി അറു ചുരുത്തിട്ടാണെന്ന് പറഞ്ഞു ഇത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് അയക്കപ്പെട്ട ഒരു കാലഘട്ടമായിട്ടാണ് പറയപ്പെടുന്നത് അങ്ങനെ പേർഷ്യയിലേക്കും റോമിലേക്കും ഓരോ പ്രതിനിധികളെ അയച്ചുകൊണ്ട് അവിടെ അവിടുത്തെ അറബികളുമായി കൂടുതൽ വ്യാപാര വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെട്ടു അങ്ങനെ വ്യാപാര വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന മലബാറിലെ നാട്ടുരാജാക്കന്മാർക്കും പ്രവാചകൻ്റെ പ്രവാചകൻ അദ്ദേഹത്തിന് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടാകാം എന്നാണ് ഒരു നിഗമനം അവരിലൂടെ ഇസ്ലാമിയെപ്പറ്റി മനസ്സിലാക്കിയ ചേരമാൻ പെരുമാൾ എന്ന ഭരണാധികാരി രാജാവ് ഒരു പക്ഷേ പ്രവാചകനെ കാണാനും മക്ക സന്ദർശിക്കാനും തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടാകാം അങ്ങനെയും കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിച്ചു എന്നാണ് ഒരു നിഗമനം മനസ്സിലായോ ഇനി രണ്ടാമത്തെ നിഗമനം എന്താണെന്ന് നോക്കാം രണ്ടാമത്തെ അഭിപ്രായത്തിന് തെളിവായി ചരിത്രകാരന്മാർ പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊല്ലം എന്ന് പറയും അതിനെ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ഒരു ഉത്ഘനനമാണ് അതായത് നടത്തിയ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉത്ഖനമാണ് അതിൽ നിന്നും പന്തലായനി ശിലാലിഖിതമായി ശിലാലിഖിതമായിട്ട് കണ്ടെത്തുകയും അതിൽ ചേരമാൻ പെരുമാളിൻ്റെ തിരോധാനം അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം കാണാതായതും കാണതായ കാണാതായതുമായി ബന്ധപ്പെട്ട ചരിത്രം പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇത് ശിരാഖിതത്തിൻ്റെ ഈ ശിരാലിഖിതത്തിന് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാലഘട്ടം പറയുന്നത് എ ഡി അറുന്നൂറ്റി അറുപത്തൊന്ന് മുതൽ എഴുന്നൂറ്റി എൺപത്തി എന്നാണ് പറയുന്നത് ഇത് രണ്ടാമത്തെ അഭിപ്രായമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എട്ടാം നൂറ്റാണ്ടിൻ്റെ ചരിത്രമാണ് എട്ടാം നൂറ്റാണ്ടിനാണ് ഇസ്ലാം മതം വന്നു എന്ന് പറഞ്ഞ ഒരു ചരിത്രമാണ് ഇനി ഒൻപത് നൂറ്റാണ്ടിൻ്റെ അഭിപ്രായം നോക്കാം ഒൻപതാം നൂറ്റാണ്ടിലാണ് ചരിത്ര സംഭവം നടന്നതെന്ന് പറയുന്നുണ്ട് ഈ അഭിപ്രായത്തിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കുന്ന വാദം തരിശാപ്പള്ളി ചെമ്പ് ശിലാഫലകം അല്ലെങ്കിൽ തരിശാപ്പള്ളി ശാസനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ശാസനം ശാസനങ്ങളാണ് ഇതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ രേ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് രവിരാജാവ് രാജാവ് ക്രിസ്ത്യാനികൾക്ക് നൽകിയ പള്ളി നിർമ്മിക്കുവാനായി അജപാതവും സാമ്പത്തിക സഹായവും നൽകിയ സംഭവത്തിൻ്റെ വർഷവും ചേരമാൻ പെരുമാളിൻ്റെ ഐതിഹ്യവുമായി വളരെ ബന്ധമുണ്ട് അതായത് ഈ ഒരു ശാസനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള രവി രാജാവ് ക്രിസ്ത്യാനികൾക്ക് പള്ളി നിർമ്മിക്കുവാൻ അജപാതവും സാമ്പത്തിക സഹായവും നൽകിയിരുന്നു അതാണ് തരിശാപ്പള്ളി ശാസനം ഈ ശാസനവുമായി ബന്ധപ്പെട്ട് അതിൽ ചേരമാൻ പെരുമാൾ ഈ സംഭവത്തിൻ്റെ വർഷവും ചേരമാൻ പെരുമാളിൻ്റെ ഐതിഹ്യവുമായി വളരെ ബന്ധമുണ്ടെന്ന് പറയുന്നു കാരണം എന്താ നോക്കാം താണുരാജാവിൻ്റെ പ്രസ്തുത സംഭാവനയ്ക്ക് സാക്ഷികളായി ഒപ്പിട്ട മുസ്ലിങ്ങളുടെ പേരുകൾ അതിലുള്ള തെളിവുകളായിട്ട് ഇത്തരം ചരിത്രകാരന്മാർ എടുത്തു കാണിക്കുന്നു അങ്ങനെ പ്രസ്തുത ഐതിഹ്യത്തിൽ കാലഘട്ടമായി ബന്ധപ്പെട്ട് ചരിത്രകാരന്മാരുടെ ഇടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് സംഭവത്തിൻ്റെ ആധികാരികതയിൽ അവ്യക്തത നിൽക്കുന്നു അതിനാലാണ് ഇതിനെ ഐതിഹ്യം എന്ന ഒരു കാഴ്ചപ്പാടിൽ നിർത്തിയത് എന്നിരുന്നാലും കേരളത്തിലെ ഇസ്ലാമിലെ വ്യാപനവുമായി നമുക്ക് ബന്ധപ്പെട്ട ഈ ഐതിഹ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഒന്നാണ് തെളിവാണ് വളരെ പ്രസിദ്ധവുമാണ് അങ്ങനെ കേരളത്തിൻ കേരളത്തെ പറ്റി എഴുതപ്പെട്ട ആധികാരിക ചരിത്രഗ്രഥമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ തുഹുദ് മുജാഹിദിനും ഈ പറയപ്പെട്ട തരിശാപ്പള്ളി ശാസനം എന്ന ഐതിഹ്യത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് അപ്പോൾ തെരിശാപ്പള്ളി എന്ന് പറയുന്നത് കേരളത്തിലേക്കുള്ള ഇസ്ലാമിൻ്റെ വരവിനെക്കുറിച്ച് വളരെയധികം പ്രതിപാദിക്കുന്ന ഒന്നായിട്ടാണ് പറയുന്നത് എന്തെല്ലാമാണ് ഇതും ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക വ്യാപനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കേരളത്തിൽ അതിനു വേണ്ടി സഹായിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ നോക്കാം ഒന്നാമതായി പറയുന്ന പുരാതന കാലം മുതലുള്ള അറബികളുടെ മലബാർ തിരുവനുമായി ബന്ധം ഞാൻ പറഞ്ഞു വളരെ വളരെ പണ്ട് തന്നെ പണ്ട് കാലം മുതൽക്ക് തന്നെ അറബികൾ കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരങ്ങളുമായി അല്ലെങ്കിൽ മലബാർ തീരങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു വ്യാപാര വാണിജ്യ ബന്ധമുണ്ടായിരുന്നു പിന്നെ പറയുന്നത് അറബികളും കച്ചവടക്കാരും തമ്മിൽ നാട്ടുരാജാക്കന്മാരും തമ്മിലൊക്കെ തന്നെ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു ഇടപെടലായിരുന്നു ഒരു സ്നേഹബന്ധമായിരുന്നു പിന്നീട് അതിനുവേണ്ട പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നാട്ടുരാജാക്കന്മാർ പുലത്തിരുന്ന മതസഹിഷ്ണുത വളരെ മതസഹിഷ്ണുതയുള്ള നാട്ടുകാ അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെ അവിടുത്തെ ഘടകങ്ങളാണ് അവിടെ സഹായിക്കച്ച ഘടകങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത് അടുത്തതായിട്ട് പറയുന്നത് ഇസ്ലാമിൻ്റെ സമഭാവന അത് സമത്വഭാവന സാധാരണക്കാർ ഇസ്ലാമിലേക്ക് ആകർഷ്ടമാക്കി എല്ലാവരും ഒരുപോലെ കാണാനുള്ള ഒരു കഴിവ് മറ്റത് ഇസ്ലാം എന്ന് പറയുന്ന സൂഫേര്യന്മാരുടെ ഒരു കേന്ദ്രമാണ് അങ്ങനെ സൂഫേര്യന്മാർ മതപ്രഭാഷണ പ്രബോധനങ്ങൾ നടത്തുകയും അത് കേട്ട് മറ്റുള്ളവർ ഇതിലേക്ക് ആകർഷ്ടമാകുകയും ചെയ്തു അപ്പോൾ ഇത്തരം പ്രധാനപ്പെട്ട നാല് ഘടകങ്ങളാണുള്ളത് ഈ നാല് ഘടകങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക വ്യാപനം സഹായിച്ച ഘടകങ്ങളാണെന്ന് പറയാം ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മറ്റു പ്രത്യേകത മാലിക് ബിനു ദിനാറിൻ്റെയും അതായത് മാലിക് ബിൻ ദിനാറാണ് മത പ്രചരണം കേരളത്തിൽ വന്നതെന്ന് പറഞ്ഞു അദ്ദേഹവും പന്ത്രണ്ട് അനുയായികളും കേരള തീരത്ത് വരികയും അവിടെ അറബികൾക്കുണ്ടായ വ്യാപാര ബന്ധം കേരള തീരവുമായി അറബികൾക്കുണ്ടായ വ്യാപാര ബന്ധവും കേരള തീരത്ത് ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് സഹായകമായി എന്ന് പറയാം കേരളത്തിലെത്തിയ മാലിക്ബിദിനാർ തൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കേരള തീരങ്ങളിൽ ധാരാളം പള്ളികൾ നിർമ്മിച്ചു അങ്ങനെ പെരുമാളിൽ നിന്നും നിർമ്മിച്ച പെരുമാളിൽ നിന്ന് ലഭിച്ച കത്തുമായി പ്രാദേശിക ഭരണാധികാരികളെ കാണുകയും ഇസ്ലാമിക പ്രചരണത്തിന് സഹായം നേടുകയും ചെയ്തു അങ്ങനെ സഹകരണം അവർ പ്രതീക്ഷിച്ച സഹകരണം അവർക്കിട്ടുകയും ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ കേരളത്തിൽ ഇസ്ലാമിത പ്രചരണത്തിന് സാക്ഷ്യം വഹിച്ച അല്ലെങ്കിൽ ചുക്കാൻ പിടിച്ച അറബികളായി അറബിയായിരുന്നു മാലിക് മാലിക്ബുദ്ദീനാർ എന്നറിയപ്പെടുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് അന്യായകമായി കേരള തീരത്ത് വന്ന് ഇസ്ലാമത പ്രചരണം നടത്തിയെന്ന് നമുക്ക് ചിലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ പ്രാദേശിക ഭരണാധികാരികളുടെ സഹായത്തോടെ കേരള തീരങ്ങളിൽ മുഴുവൻ യാത്ര ചെയ്യുകയും പള്ളികൾ നിർമ്മിക്കുകയും ഇസ്ലാമിക ഇസ്ലാമിക മതപ്രചരണം നടത്തുകയും ചെയ്തു അങ്ങനെ അവിടെ ഇസ്ലാമതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി ജനങ്ങളിലേക്ക് എത്തിച്ചു ഈ കാലഘട്ടത്തിലെ അദ്ദേഹം നിർമ്മിച്ച പള്ളികളെന്ന് പറയുന്നത് പ്രധാനമായും പത്ത് പള്ളിയായിരുന്നു ഏതൊക്കെയാ നോക്കാം ഈ പത്ത് പള്ളിയും ഇസ്ലാം മത പ്രചരണത്തിന് സാക്ഷ്യം വഹിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് കേരളത്തിലെ ഇസ്ലാമത പ്രചരണവുമായി ബന്ധപ്പെട്ട് മാര്ക്ക് ദിനാർ പ്രധാനമായും ഒൻപത് പള്ളികൾ സോറി പത്ത് പള്ളികൾ സ്ഥാപിക്കപ്പെട്ടു ആ പള്ളികളാണ് ഞാനിവിടെ പറയുന്നത് അതായിട്ട് ചാല്യം പള്ളി ചാല്യം പള്ളിയാണ് ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പിന്നീട് വരുന്നത് കാസർഗോഡ് ജില്ലയിലെ നിർമ്മി കാസർഗോഡ് ജില്ലയിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് കൂടാതെ മാടായി എന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് അടുത്തതായിട്ട് സ്ക്രീനിൽ കാണുന്നത് ഇതുവയെല്ലാം തന്നെ ഇസ്ലാമത പ്രചരണവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ടതാണെന്ന ചരിത്രം പറയുന്നുണ്ട് അടുത്തതായിട്ട് ധർമ്മടം എന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് ധർമ്മടം പള്ളി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന കൊടുങ്ങലിൽ സ്ഥാപിക്കപ്പെട്ട ചേരമാൻ മസ്ജിദാണ് സ്ക്രീനിൽ കാണുന്നത് ഇതുകൂടാതെ കോഴിക്കോട് ജില്ലയിലെ പന്തലായനി കൊല്ലം എന്ന സ്ഥലത്ത് പന്തലായനി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് പള്ളി നിർമ്മിക്കുകയുണ്ടായി അതാണ് അടുത്തതായിട്ട് പിന്നീട് കൊല്ലം ജില്ലയിൽ നിർമ്മിക്കപ്പെട്ട പള്ളി കൂടാതെ മാഹി എന്ന സ്ഥലത്ത് പള്ളി നിർമ്മിക്കുകയുണ്ടായി അവിടെയും ഇസ്ലാമത പ്രചരണവുമായി ബന്ധപ്പെട്ടാണിത് നിർമ്മിക്കപ്പെട്ടത് മാഹി പള്ളിയാണ് സ്ക്രീനിൽ കാണപ്പെടുന്നത് അടുത്തായിട്ട് ഒൻപതാമത്തെ പള്ളി എന്ന് പറയുന്നത് ശ്രീകണ്ഠപുരം പള്ളി അതും നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണാം ലാസ്റ്റ് അവസാനമായി പറയുന്നത് പത്താമത്തെ പള്ളി നിർമ്മി നിർമ്മിക്കപ്പെട്ടത് ഏഴിമല എന്ന സ്ഥലത്താണ് പത്താമത്തെ പള്ളി നിർമ്മിക്കപ്പെട്ടത് ഈ പള്ളിയാണ് അടുത്തായിട്ട് സ്ക്രീനിൽ കാണുന്നത് ഇവയെല്ലാം തന്നെ ഇസ്ലാമ പ്രചരണമായി നിർമ്മിക്കപ്പെട്ട പള്ളിയാണെന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നു